ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് തേർട്ടീൻ ജാനുവരി ട്വൻറ്റി വണ്ണിന് ഫ്ലോറിഡ എന്ന് പറയുന്നൊരു നാട്ടിൽ ജാനുവരി ട്വൻറ്റി ടുവിന് ആ ഒരു ഫ്ലോറിഡ എന്ന് പറയുന്ന നാട്ടിൽ എല്ലാവരും ഉണർന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലൊരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ആ ഒരു വാർത്ത എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നതിന് പോയി നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളൊരു കാര്യമുണ്ട് ജാനുവരി ട്വൻറ്റി സെക്കൻഡിന് ഫ്ലോറിഡയിൽ നിന്നും റയൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വുമൻ തൻ്റെ ഒരു മിഡിൽ ഏജ് ഉള്ള ഒരു പെൺകുട്ടിയാണ് സോ ആ ഒരു പെൺകുട്ടിയുടെ മൂന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ള ആ ഒരു ജനറൽ സ്റ്റോറിലേക്ക് പോവാണ് അപ്പോൾ ആ ഒരു ജനറൽ സ്റ്റോറിലേക്ക് പോയ സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ മൂത്ത മകളായിട്ടുള്ള ചെറിഷ് എന്ന് പറയുന്ന ഒരു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ ഒരു കുട്ടിക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോരുന്നത് സോ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഇരു ഇരുപത്തി മൂന്ന് മിനിറ്റ് മാത്രം നടന്നാൽ മതി സോ നടന്നു പോകാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് കാറില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കുട്ടികളെ കൂട്ടിക്കൊണ്ടുള്ള വെഹിക്കിൾസ് ഒന്നും തന്നെ ഇല്ല ഒരു ഫിനാൻഷ്യലായിട്ട് അത്രമാത്രം സിറ്റുവേഷൻസിൽ കൂടെ ഫേസ് ചെയ്ത് കടന്നു വന്നൊരു പെൺകുട്ടിയാണ് സോ ആ ഒരു കുട്ടിയുടെ മകൾക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ജനറൽ സ്റ്റോറിൽ പോയി അവിടെ വെച്ച് ആ ഒരു എട്ട് വയസ്സുള്ള ചെറുഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് പിറ്റേന്ന് ജൂൺ ട്വൻറ്റി സെക്കൻഡ് രാവിലെ ആ ഒരു അമ്മ കേട്ടത് അറിഞ്ഞത് കണ്ടത് ഒരിക്കലും ഒരമ്മയും കേൾക്കാൻ പാടില്ലാത്തൊരു കാര്യം ഒരമ്മയും കടന്നു പോകാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ഒരമ്മയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു സോ ആ ഒരു അമ്മ ഇന്നും താൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇന്നും നേരിപ്പുകഞ്ഞ് അവർ മകളോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലോകത്ത് ഒരു ലോകത്ത് ഞാൻ ജനിച്ചതിന് എൻ്റെ കുഞ്ഞിനൊരു ജന്മം കൊടുത്തതിന് ആ ഒരു അമ്മ ഇന്നും ഒന്ന് വേദനിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ ഒരു സംഭവം ഫ്ലോറിഡയിൽ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം ആ ഒരു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നടന്ന ആ ഒരു കാര്യം അത് നമ്മളെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാ മനുഷ്യ എല്ലാ മനുഷ്യരും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു സോ ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അതിന് കാരണക്കാരനായിട്ടുള്ള ആ ഒരു നീചനായിട്ടുള്ള വ്യക്തി ആരായിരുന്നു ജൂൺ ട്വൻറ്റി സെക്കൻഡിന് ആ ഒരു ചെറുഷെന്ന് പറഞ്ഞാൽ എട്ട് വയസ്സുള്ള പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇത് നോക്കുന്നതിന് മുമ്പ് ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് പറയാം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നു മാത്രമല്ല മനുഷ്യരുള്ള ഏതൊരു കാലഘട്ടമാണെങ്കിലും നമ്മൾ എടുക്കാനുള്ള ഒരു ഡിസിഷൻ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരായിരം തവണ ആലോചിച്ച് നോക്കണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു കാര്യം ലോകത്തിനെ പറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ സോ നമ്മൾ ആ ഒരു ഡെസിഷൻ എടുത്തതിനുശേഷം പിന്നെ നമുക്ക് അവിടെ ഒരു ഒരു പ്രശ്നം സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളെടുത്ത ഒരു ഡിസിഷൻ കാരണമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നമുക്കൊരിക്കലും അതാലോചിച്ച് ഒരു സങ്കടം ഈ ലൈഫിൽ ഒരിക്കലും വരാൻ പാടില്ല നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം എന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു നഷ്ടം തന്നെയായിരിക്കും സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ സമർപ്പിക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെ അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമപയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ചെറുഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു എട്ട് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് തേർട്ടിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തു പോകണം ടൂ തൗസൻഡ് തേർട്ടിയിൽ ഫ്ലോറിഡയിൽ ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് റയൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ വുമൻ തൻ്റെ മൂന്ന് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ളൊരു ജനറൽ സ്റ്റോറുണ്ട് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റ് മാത്രം നടന്നു പോകാൻ പറ്റുന്ന അടുത്തുള്ള ഒരു സ്റ്റോറാണ് സോ ഈ ഒരു സ്റ്റോറിലേക്ക് തൻ്റെ മൂന്ന് കുട്ടികൾ ആ ഒരു ചെറുഷ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് ഒരു പെൺകുട്ടിയാണ് എട്ട് വയസ്സുള്ള ഒരു കുട്ടി ആ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് പോവാണ് ആ ഒരു കുട്ടിക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ടു തൗസൻഡ് ടെന്നിൽ ഇവരുടെ റയൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഡൈവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നും അതിനുശേഷം തൻ്റെ ആ ഒരു മൂന്ന് കുട്ടികളെയും ആ ഒരു റയൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വുമൻ ഒരു മിഡിൽ ഏജ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ആ ഒരു കുട്ടിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ഒരുപാട് വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു റയൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സോ അവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി ഈ ഒരു ഫിനാൻഷ്യൽ കാര്യം നമ്മൾ വളരെ ആയിട്ട് ഇവിടെ അടുത്ത് സൂചിപ്പിക്കണം കാരണം ഈ ഒരു കേസിൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു കാര്യം പല നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഫൈനലി മനസ്സിലാവും സോ അവിടേക്ക് ഒരു ഫ്ലോറിഡയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ കാരണം കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്ക് ഈ ഒരു വെഹിക്കിൾസ് ബൈക്കൊക്കെ ഉള്ളതുപോലെയാണ് എല്ലാവർക്കും കാർ എന്ന് പറയുന്നത് സോ ഈ ഒരു കാർ അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും ഈ ഒരു റേൻ്റെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടിനും അത്രമാത്രം മണി പ്രോബ്ലം ഉള്ളതുകൊണ്ടിനും നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സോ തൻ്റെ ആ ഒരു ചെറുഷ്യെന്ന് പറഞ്ഞ എട്ട് വയസ്സുള്ള കുട്ടിയും കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ള ആര് ജനറൽ സ്റ്റോറിലേക്ക് പോയി അവിടെ പോയപ്പോൾ ആ ഒരു സ്റ്റോറിനുള്ളിൽ എൻ്റർ അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചെറീഷ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് എട്ടു വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അവിടെ നിർബന്ധിച്ചു അമ്മ ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണം ഇതെന്ന് എനിക്ക് വാങ്ങിച്ചതരുമോ എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ചെറീഷിൻ്റെ കയ്യിൽ സോറി നമ്മുടെ റയൻ്റെ കയ്യിൽ അകപ്പാടം ഉണ്ടായിരുന്നത് ഒരു നൂറ് ഡോളർ ആയിരുന്നു ഈ ഒരു നൂറ് ഡോളർ കൊണ്ട് ആ ഒരു ഡ്രസ്സ് വേടിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ട് അച്ഛൻ്റെ കൂടെ അതായത് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അച്ഛൻ്റെ കൂടെ ഈ ഒരു കുട്ടികളെ നിർത്തണമെന്ന് സോ ഇത്തവണ ചെറീഷായിരുന്നു അച്ഛൻ്റെ കൂടെ പോകാൻ സോ അതിനുവേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെറുശിനെ ഈ ഒരു ജനറൽ സ്റ്റോറിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് എന്ത് ചെയ്യാൻ പറ്റും നൂറ് ഡോളറേ ഉള്ളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് മകളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകാൻ പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു വ്യക്തി ഇതെല്ലാം നോക്കിക്കുണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തി ഉടനെ തന്നെ മീറോ മീറൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഒന്ന് നിൽക്കൂ ഞാൻ കണ്ടു നിങ്ങളുടെ കുട്ടിക്കാരോ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഒരു നൂറ്റി അൻപത് ഡോളറിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറുണ്ട് സോ എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വൈഫിൻ്റെ അടുത്തും കൂടെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചതിനു ശേഷം ഉറപ്പായിട്ടും ആ ഒരു നൂറ്റി അൻപത് ഡോളറിൻ്റെ ആ ഗിഫ്റ്റ് വൈച്ചറെ നിങ്ങൾക്ക് തരാം സോ നിങ്ങൾക്കപ്പോൾ ഈ ഒരു കുട്ടിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കാം എനിക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയതാണ് ഞാനും എൻ്റെ വൈഫും ഇത് യൂസ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ മകളുടെ അതേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളെ എനിക്കുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു ഇത് കൊടുക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇറയൻ പറഞ്ഞു വേണ്ട വേണ്ട സാർ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പോയ സമയത്ത് വീണ്ടും വിളിച്ചിട്ട് അതാ നോക്കൂ ഇതെൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് എന്നെ വിശ്വാസം കാണില്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയാം ബട്ട് ഇത് നോക്കൂ ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾ വേണമെങ്കിൽ വെച്ചോളൂ സോ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ കേട്ടോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു നൂറ്റി അൻപത് ഡോളറിൻ്റെ ഈ ഒരു ഗിഫ്റ്റ് വായിച്ചിട്ട് തരാം നിങ്ങളുടെ മകള് നിങ്ങൾ നിങ്ങൾ മകൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഡ്രസ്സ് ആവശ്യമാണ് സോ ആ ഡ്രസ്സ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് ഡോളർ നിങ്ങൾക്ക് ഞാൻ തരാം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും കൺവീൻസ് ചെയ്ത സമയത്ത് തൻ്റെ ആ ഒരു പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ച് കാണിച്ച് കൺവീൻസ് ചെയ്തു സോ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ രീതിയിലായാലും ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് ആ ഒരു റെയിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത് വിശ്വസിച്ചിട്ട് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ജനറൽ സ്റ്റോറിൻ്റെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തി വരാനായിട്ട് വ്യക്തിയുടെ വൈഫ് വരാനായിട്ട് അപ്പോൾ ഉടനെ തന്നെ ഒരു അര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി വിയിലെ ദൃശ്യമൊക്കെ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് ചെറിഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് വൈഫ് ഈ ഒരു വാൾമാർട്ടിൻ്റെ ഒരു ഗിഫ്റ്റ് വാച്ചറാണുള്ളത് സോ ആ വാൾമാർട്ട് സ്റ്റോറിലേക്ക് നമുക്ക് പോകാം പോവാം എൻ്റെയിൽ വണ്ടിയുണ്ട് സോ പുറത്ത് മഴയാണ് അപ്പോൾ ഈ ഒരു റേൻ ആലോചിച്ചപ്പോൾ തൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല അതുപോലെ തന്നെ നടന്ന് വീട്ടിൽ പോണമെന്നുണ്ടെങ്കിൽ മഴ നനയും ചെറുഷി എട്ട് വയസ്സുള്ള ആ ഒരു കുട്ടിക്ക് മഴ നനയും സോ എൻ്റെ കയ്യിൽ കുടയാണെങ്കിലും ഇല്ല അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാറിൽ പോയിട്ട് അയാൾ ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഗിഫ്റ്റ് വാച്ചർ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം വൈഫുണ്ടല്ലോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെറുശനും കൂട്ടി ആര് വാനിലേക്ക് പോയി വാനിൽ കയറി അതിലെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് വാൽമാർട്ടിലേക്ക് പോയി വാൽമാർട്ടിലേക്ക് എൻട്രോ ആയി ഈ ഒരു വാൾമാർട്ടിനുള്ളിലേക്ക് അവരിപ്പോൾ എൻ്ററായി ഇപ്പോൾ ഉണ്ട് ചെറുഷിൻ്റെ അമ്മ ഉണ്ട് സാഹചര്യം നല്ല രീതിയിൽ അയാൾ ചൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് പറയാം സോ അയാളെ വിശ്വസിച്ചായിരുന്നു അവിടെ ആ ഒരു വാൾമാർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഡ്രസ്സ് സെലക്ട് ചെയ്തോളൂ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് വൈഫിപ്പോൾ വരും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഇവർ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ ഓരോ ഡ്രസ്സും ഇങ്ങനെ ഓടി ഓടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് സി സി ടി വിയിൽ വരയ്ക്കും കാണാൻ കഴിയും ഗൂഗിളിലൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഏകദേശം ഒരു ടെൻ ആയ സമയത്ത് ഈ ഒരു വ്യക്തി പറഞ്ഞു കൊണ്ടിട്ടുണ്ടായിരുന്നു എട്ട് മണിയായാലോ രാത്രി എട്ട് മണിയായ സമയം സമയത്ത് നല്ല രീതിയിൽ വിഷക്കുന്നുണ്ടാവും നമുക്ക് ഈ ഒരു മെക്ഡോണാൾഡ്സ് ഈ ഒരു ഷോപ്പിനുള്ളിൽ തന്നെ ഉണ്ട് വാൾമാർട്ട് ഈ ഒരു ഷോപ്പിനുള്ളിൽ തന്നെ ഉണ്ട് ഞാൻ മെക്ഡോണാൾഡ്സിൽ പോയിട്ട് ഫുഡ് മേടിച്ചുകൊണ്ട് തരാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതും അക്സെപ്റ്റ് ചെയ്തു ഓഫർ അക്സെപ്റ്റ് ചെയ്തു കാരണം സിറ്റുവേഷൻ അതായിരുന്നു എന്നിട്ട് ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി മെക്ഡോണാൾഡ്സിലേക്ക് പോകാൻ പോയ സമയത്ത് ഇറഷ് ചെറിഷ് എന്ന് പറഞ്ഞ ഒരു എട്ട് വയസ്സുള്ള ഒരു കുട്ടി ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ നടന്നു പോകുന്നുണ്ടായിരുന്നു ഫോളോ ചെയ്ത് പോയപ്പോൾ ഇയാളും ഈ ഒരു മെക്ഡോണാൾസിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുട്ടി പിന്നാലെ വന്നുകൊണ്ടിരുന്നു ഓപ്പോസിറ്റ് ഈ ഒരു മെക്ഡോണാൾസിൽ പോകുന്നതിന് പരം ഓപ്പോസിറ്റ് പുറത്തേക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പുറത്തേക്ക് പോകാൻ വഴിയിൽ കൂടി ഈ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് അയാൾ വളരെ കൂളായിട്ട് നടന്നു ഈ കുട്ടി വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ വെച്ചിട്ട് ഇവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു നമുക്കീ ഒരു പ്ലാസ്റ്റിക് കയറുണ്ടല്ലോ അത് ഇയാൾ കുറച്ച് ഒരു ഒരു കെട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ അവർ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കാരണം ഇയാളെ ഒട്ടും ഡൗട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാൾ അത് വാങ്ങിച്ചപ്പോഴും ഇവർ ശ്രദ്ധിക്കാത്തത് ഇതിനുശേഷം ഈ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അയാളുടെ വാനിനുള്ളിലേക്ക് അയാൾ കയറി ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് യാതൊരു ഇത് ഡൗട്ടും ഇല്ലായിരുന്നു കാരണം ആൾറെഡി വന്നത് ആ വാനിലായിരുന്നു സോ ഇപ്പോൾ ഈ ഒരു വാനിൽ കയറുമ്പോൾ എന്തായാലും ആ കുട്ടിക്കായാലും അത്രമാത്രം ഒരു വിശ്വാസം കൂടിയായിരുന്നു ഒന്നും സംഭവിക്കില്ല എന്നൊരു രീതിയിൽ ഒരു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ ഒരു വാനിൽ കയറി അങ്ങനെ അയാൾ ഈ ഒരു വാനിൽ ഈ ഒരു വാൾമാർട്ട് സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ റോഡിൽ കൂടെ കടക്കാൻ പോകുന്ന സമയത്ത് ഒരു വ്യക്തി അതുവഴി നടന്നു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി പിന്നെ ഒരു കോർട്ടിലെ വിറ്റ്നസ് ആയിട്ട് ഐ വിറ്റ്നസ് ആയിട്ട് ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ആ ഒരു വാൾമാർട്ട് സ്റ്റോറിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഇയാളൊരു വാനിലിങ്ങനെ വന്ന് അവിടെ നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടിക്ക് ബർഗർ ചീസ് വാങ്ങിച്ചു കൊടുക്കാൻ പോകാനാണ് ചീസ് ബർഗർ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അയാൾ ആ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് അതുവഴി പോയി എന്നുള്ളൊരു കാര്യം ഒരു വിറ്റ്നസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് ഈ ഒരു റയൻ തൻ്റെ കുട്ടി ആ ഒരു ആ ഒരു വ്യക്തിയുടെ കൂടെ ഈ ഒരു മെക്ഡോണാൾസിൽ ഫുഡ് മേടിക്കാൻ പോയതാണെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു തിരക്കത്തിലായിരുന്നു അതേ ടൈമിൽ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെക്ഡോണാൾഡ്സിൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു സ്പീക്കർ വഴി അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു മെക്ഡോണാൾസ് ക്ലോസ് ചെയ്യാൻ പോകുക എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടനെ തന്നെ റിയാൻ ഓർമ്മ വന്നു കുട്ടി അങ്ങോട്ടാണല്ലോ പോയിക്കരുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി കുട്ടിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മെക്ഡോണാൾഡ്സിലേക്ക് പോയി നോക്കിയ സമയത്ത് ചെറുഷ്യെന്ന് പറഞ്ഞാൽ എട്ടു വയസ്സുള്ള ഒരു കുട്ടിയും അവിടെ ഇല്ല ആ ഒരു ഡോ ഡോണാൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ഡോൺന്ന് പേരുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയും അവിടെ ഇല്ല എന്നൊരു കാര്യം മനസ്സിലായത് ഉടനെ തന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക് ആ ഒരു ആ ഒരു വ്യക്തി ആ ഒരു റൈന് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം വന്നു ഒരു വിപ്രാളം വന്നു ഒരു ഭയം വന്നു പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ സംഭവിച്ചത് എനിക്കൊത്തിരി തോന്നല വന്നു അവിടെ മൊത്തം അരിച്ച് വർക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വാൾമാർട്ട് സ്റ്റോർ മൊത്തം ബട്ട് ചെറുഷിനെയും കാണാൻ കഴിഞ്ഞില്ല ആ ഒരു ഡോണിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇതിനുശേഷം വീണ്ടും പേടി കൂടി കൂടി വന്നതിനു ശേഷം ഇനിയും നേരം വൈകിയാൽ പ്രശ്നമാണെന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ട് നയൻ വൺ വണ്ണിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രെയിഞ്ചർ എൻ്റെ കുട്ടി കൊണ്ടുപോയി സോ ദൈവദ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യങ്ങൾ വന്നപ്പോൾ പോലീസുകാരും ഉടനെ ഓടി വന്നു ഈ ഒരു റയൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങനെയായിരുന്നു അയാളുടെ പേരെന്തായിരുന്നു എന്തായിരുന്നു അയാളുടെ രൂപം കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോ നാട്ട് റയൻ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറയുന്ന സമയത്ത് ഡോൺ എന്നുള്ളൊരു പേരും ഈ ഒരു റയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അയാൾ പരിചയപ്പെട്ടത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോസുകൾ ഓരോ നാട്ടിട്ടടുത്ത് കാണിച്ചു അതിലൊരു ഫോട്ടോയിൽ ഡൊണാൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തി ഈ ഒരു റയൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയാണ് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോയതെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം ഏകദേശം ഒരു നാല്പത് വർഷമായിട്ട് സെക്ഷുവൽ ക്രൈംസിന് കേസിൽ ജയിലിൽ കടന്നൊരു വ്യക്തിയായിരുന്നു ഈ ഒരു പലതവണ ജയിലിൽ കിടന്നൊരു വ്യക്തിയായിരുന്നു ഈ ഒരു ഡൊണാൾഡ് സ്മിത്ത് എന്ന് പറയുന്നൊരു വ്യക്തി ഇത് കേട്ടപ്പോൾ ആരും അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തകർന്നു പോയ ആരും അമ്മ താൻ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ പേര് തൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അന്ന് ദൈവേത് പോലീസുകാർ എൻ്റെ ഒരു കുട്ടിയൊന്ന് കണ്ടുപിടിച്ച് വരുമോ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞാൽ ആ ഒരു റിയാനെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഇന്നും പോലീസുകാർക്ക് ഓർമ്മ ഉണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട് സോ അതിനുശേഷം ഈ ഒരു പോലീസുകാർ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഫുൾ സെർച്ച് നോക്കി ഒരിടത്തും ആ ഒരു വ്യക്തിയെ ആ ഒരു ഡൊണാൾഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ചെറുഷെന്ന് പറഞ്ഞ ഒരു കുട്ടിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ ഒരു മോർണിംഗ് ടൈമിൽ ഒരു വെളുപ്പം കാലത്ത് ഒരു ഒരു സിക്സ് തേർട്ടി ആ ഒരു ടൈമിലൊക്കെ തന്നെ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ആ ഒരു കോളിൽ പറഞ്ഞൊരു കാര്യം ഒരു വെളുത്തൊരു വൈറ്റ് മാൻ വളരെ സംശയാസ്പദമായിട്ട് ഒരു പുൽ കാട്ടിനുള്ളിലേക്ക് കിടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സും കൊടുത്തിട്ട് വന്ന് നോക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു പോലീസുകാർ ഉടനെ അങ്ങോട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു ഓടി വന്ന് നോക്കിയപ്പോൾ വാൻ ഒന്നും തന്നെ ഇല്ല അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു ഡൊണാൾഡ് ഡൊണാൾഡ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഹൈവേ റോഡിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി റോഡിൽ വെച്ച് ആ ഒരു ഡൊണാൾഡിന്റെ വാനെ ചേയ്സ് ചെയ്ത് പിടിച്ച് അവിടെ നിന്ന് ഡൊണാൾഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് ആ ഒരു വാനിനുള്ളിൽ ആ ഒരു ചെറുഷ്യെന്ന് പറഞ്ഞാൽ ആ ഒരു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ല ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫോർ വീക്സേ ആയിട്ടുള്ളായിരുന്നു ഈ ഒരു ഡൊണാൾഡ് ആ ഒരു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് സോ അതിനുശേഷം ഈ ഒരു കുട്ടി എവിടെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ സമയത്ത് ഒരു ചർച്ചിൻ്റെ പിറകിൽ നിന്നും ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഒരു പുൽ കാട്ടിനിടയിൽ നിന്നും ആ ഒരു എട്ടു വയസ്സുള്ള ആ ഒരു ചെറുശ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടുകയാണ് ജീവനില്ലാത്ത ഒരു ശരീരം നഗ്നമായിട്ട് കിടക്കുന്ന ആ ഒരു ശരീരം സോ ആ ശരീരം എടുത്തിട്ട് അട്ടോപ്സി റിപ്പോർട്ടിന് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് തളർന്ന് വീണിട്ടുണ്ടായിരുന്നു ആ ഒരു മദർ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഇതിനുശേഷം ഈ ഒരു കോട്ട് ിൽ ആ ഒരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കോർട്ടിൽ കൊണ്ടുപോയി ആ ഒരു ആട്ടോപ്സി ആ ഒരു മെഡിക്കൽ എക്സാമിനർ അതൊന്ന് വായിച്ച സമയത്ത് ആ ഒരു മെഡിക്കൽ എക്സാമിനർ പോലും കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആ ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് കാരണം ഈ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയുടെ ശരീരം മൊത്തം മുറിവുകളായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത് മാത്രമല്ല മരിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ ശരീരം മൊത്തം മുറുമ്പുകൾ കടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് ആ ഒരു വ്യക്തി റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ബ്രൂട്ടലായിട്ട് മാത്രമല്ല ആ ഒരു പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത്രമാത്രം വലിയൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നെന്നും ഈ ഒരു അറുപത്തേഴ് വയസ്സുള്ള ഒരു ഡൊണാൾഡ് സ്മിത്തിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും ആ ഒരു ബ്ലീഡിങ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം ഈ ഒരു ചെറുഷ് നടന്നെ എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇയാളെ പല തവണ മുൻപിലും പിൻബിലുമായിട്ട് പല തവണ ഈ ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പല തവണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചെറുഷൻ നടന്നു പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിലും വായിലും ഈ ഒരു ഡൊണാൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സെമൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സെമൻ കൊണ്ടുവന്ന ഡി എൻ എ ടെസ്റ്റിന് കൊടുത്ത സമയത്ത് അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാച്ച് ആയിട്ടില്ലായിരുന്നു ചില കാര്യങ്ങളിൽ എങ്കിലും അവർ രണ്ട് ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നെന്ന് പറയുന്നത് ഒന്നുകിൽ ഇത് ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ഉറപ്പായിട്ടും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ട്വിൻ ബ്രദർ ആയിരിക്കണം എന്നൊരു രീതിയിൽ രണ്ട് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അതിനെ ട്വിൻ ബ്രദർ ബ്രദറുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കിയപ്പോൾ ട്വിൻ ബ്രദർ ഇല്ല ഡൊണാൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലായിട്ട് ഫൈനലി അത് ഈ ഒരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം ഈ ഒരു ചെറുഷ്യെന്ന് പറഞ്ഞ പെൺകുട്ടി അയാൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴുത്ത് ്രിച്ചാണ് കൊള്ളെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂർ ഒരു ആറ് മണിക്കൂറോളം ഈ ഒരു കുട്ടി ജീവൻ വേണ്ടിയിട്ട് പെടഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ബ്രെയിനിൽ ഓക്സിജൻ എത്താത്ത രീതിയിലാണ് ഒരു കുട്ടി മരിച്ചു പോയെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അൻ്റെ അതിനെല്ലാം ശേഷം ഈ ഒരു വ്യക്തിയെ കോർട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് കോർട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വ്യക്തിയൊരു ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു ജയിലിൽ അടച്ച സമയത്ത് ജയിലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഇയാൾ പറഞ്ഞൊരു കാര്യം അവിടുണ്ടായിരുന്ന ഒരു ഹിഡൻ സ്പീക്കർ വഴി അവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്ക് വഴി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു ഡൊണാൾഡ് സ്മിത്ത് ആ ഒരു വ്യക്തിയോട് ജയിലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ജയിൽ പേഴ്സൺ പ്രസനൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞൊരു കാര്യം ഞാൻ ആ ഒരു കുട്ടിയെ ആ ഒരു ചെറുശെന്ന് പറയുന്ന ഒരു കുട്ടിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് വാനിൽ വന്ന സമയത്ത് ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ എന്തായിരുന്നു ആ ഒരു കുട്ടിയെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ബട്ട് എനിക്കറിയാമായിരുന്നു ഞാനത് ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ഞാൻ കുട്ടികളായി ടാർഗറ്റ് ചെയ്യാറ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഡൊണാൾഡ് സ്മിത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പലപ്പോഴും മെൻറ്റലായിട്ട് ആക്ട് ചെയ്തിട്ട് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു നിയമത്തിനൊക്കെ കബളിപ്പിച്ചിട്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്തവണയും ഞാൻ അതുപോലെ മെന്റലായിട്ട് പെർഫോം ചെയ്ത് ഞാൻ ഇത്തവണയും രക്ഷപ്പെടുമെന്നുള്ളൊരു കാര്യം ആ ഒരു അറുപത്തേഴ് വയസ്സുള്ള ആ ഒരു വ്യക്തി പറയുകയാണ് ഇതൊക്കെ ഈ ഒരു ഹിഡൻ മൈക്കിൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചതിനു ശേഷം നമ്മുടെ ഈ ഒരു ഡൊണാൾഡ് സ്മിത്ത് ഈ ഒരു മെന്റലിനെ പോലെ ഈ ഒരു കോർട്ടിൽ വന്നുനിന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡൊണാൾഡ് സ്മിത്തിനെ പറ്റി പറഞ്ഞതെല്ലാം കേട്ടോണ്ട് സ്മിത്ത് ചിരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഫൈനലി ഈ ഒരു ഹിഡൻ ആ ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്ത ഒരു കാര്യം കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം അപ്പോഴും ആ ഒരു ഡൊണാൾഡ് സ്മിത്തിൻ്റെ മുഖത്ത് സ്മൈല് മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇതിനുശേഷം എല്ലാ തെറ്റും ചെയ്തത് ഡൊണാൾഡ് സ്മിത്ത് ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് മരണശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു മരണശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലോറിഡയിലെ ജയിലിനുള്ളിൽ കിടക്കാണ് ഈ ഒരു ഡൊണാൾഡ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു അറുപത്തിയേഴ് ഇപ്പോൾ അറുപത്തെട്ട് അറുപത്തൊമ്പത് ഒരു എഴുപത് അടുപ്പിച്ച് പ്രായമുള്ള ആ ഒരു വ്യക്തി ഇപ്പോൾ കിടക്കാണ് സോ ഇതായിരുന്നു ആ ഒരു ചെറിയെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ലൈഫിലുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞത് ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ നേരിടേണ്ടി വന്ന ഒരു വലിയൊരു പ്രശ്നം അതിന് കാരണക്കാരനായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡോണാൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഇയാളെ പോലെ തന്നെ ഒരുപാട് ഒരുപാട് ഡൊണാൾഡ് സ്മിത്ത്മാർ നമുക്കിടയിലും കാണാം സോ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഞാൻ ഫൈനലി ഈ ഒരു ടൈമിൽ നിങ്ങളെടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ സാഹചര്യത്തിന് ചൂഷണം ചെയ്ത് ആര് നമ്മളെയൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെ തരത്തിൽ കൺവിൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം നിങ്ങളുടെ കുട്ടിയെ അത് നിങ്ങളാണ് നോക്കേണ്ടത് നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ആരടുത്തിടപഴകാൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ സമൂഹം ഇതാണ് നമ്മുടെ സാഹചര്യം ഇതാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ മെയിനായിട്ട് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നമ്മളെന്നം ഡിസിഷൻസ് എടുക്കുക നമ്മൾ ഒരിക്കലും അവിടെ കബളിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ബേസിക്കായിട്ടുള്ളൊരു ഫാക്ട് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരാണെങ്കിലും നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ടെങ്കിലും ഉള്ളിൽ വെച്ചിരിക്കണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഒക്കെ എവിടെ എവറി ട്വൻറ്റി മിനിറ്റ് ഏകദേശം ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഒരു അഞ്ചോ ആറോ ഏഴോ കുട്ടികളോ അങ്ങാണ്ട് ഇതുപോലെ ചൈൽഡ് അബ്യൂസിന് ഇരയൊക്കെ പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കണക്കിൽ പെടാത്ത കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് അതുപോലെ തന്നെ റെക്കോർഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നൊക്കെയാണ് പറയുന്നത് സോ അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ബേസിക്കായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാനിവിടെ വൈഡപ്പിയാണ് അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോ അഡിൽദാൻ ബൈ നസീൻ സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാ ബൈ ബൈ എപ്പിസോഡ് ഗൈസ് ടിയേസ് ലവ് യുൾ ദയവ് എല്ലാവരും രക്ഷിക്കട്ടെ എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്